നമസ്കാരം. ഇൻഡോർ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വീട് മനോഹരമായി സൂക്ഷിക്കുക, മുറുക്കി അഴുക വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ഇൻഡോർ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിന് കുളിർമ നൽകുന്നതും വായു ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ ചെടികൾ കൊണ്ട് വീടിന്റെ അകത്തളം ഭംഗിയാക്കി മാറ്റുക എന്നതാണ്. വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അളവിൽ വിഷവായു കെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി നൽകാൻ ചില ചെടികൾക്ക് സാധിക്കും. എന്നാൽ ചില ഇനം ചെടികൾ വീടിനുള്ളിൽ വയ്ക്കാൻ പാടില്ല, കാരണം ഇതിലെ വിഷാംശമാണ്. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അബദ്ധം പറ്റാതെ സൂക്ഷിക്കണം. വീട്ടിനുള്ളിൽ വയ്ക്കാവുന്ന ചില ചെടികളാണ് ഇവയെല്ലാം. പുറത്തെ ചെടികൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കാര്യത്തിലും കരുതൽ വേണം. കൃത്യമായി ജലവും വളവും നൽകാതെ വാടിക്കരിഞ്ഞു നിൽക്കുന്ന ചെടികൾ വീടുകളുടെ അഴുക കുറയ്ക്കും. ക്രോട്ടൻസ്, മണി പ്ലാന്റുകൾ, വിവിധ തരം പനകൾ, ബോൺസൈകൾ, ബിഗോണിയ, ആന്തൂറിയം, ഓർക്കിഡ് എന്നീ ചെടികൾ ഇൻഡോറിൽ ഉപയോഗിക്കാം. മുറിയിൽ വെളിച്ചം നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ വേണം ചെടികൾ വയ്ക്കാൻ. ഒന്നിടവിട്ട ആഴ്ചകളിൽ ഇൻഡോർ പ്ലാന്റുകൾ മുറിക്ക് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിക്കണം. ചെടിയുടെ ഇലകളിൽ പൊടി പിടിക്കാതെ തുടച്ച് വൃത്തിയാക്കണം. മണി പ്ലാന്റുകൾ അധികം വളരാതെ അവയുടെ വേരുകളും ഇലകളും മുറിച്ചു കളയണം. ചെറിയ മുറികൾക്കുള്ളിൽ ചെറിയ ചെടികൾ വയ്ക്കുന്നതാണ് നല്ലത്. ബോൺസായി മരങ്ങൾ മുറികളിൽ വയ്ക്കുന്നതും അകത്തളങ്ങൾക്ക് കൂടുതൽ ഭംഗി നൽകും. ചുരുക്കത്തിൽ, വീടിനകത്ത് പച്ചപ്പ് ഒരുക്കാനും ചൂട് കുറയ്ക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഇത്തരം ചെടികൾ സഹായിക്കും. ഇത്തരം ചെടികൾ കൊണ്ട് നമ്മുടെ വീട് മനോഹരമാക്കാം. പക്ഷേ ഈ ചെടികളിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കൈയെത്താതെ പറിച്ച് കഴിക്കാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും കാണാം.